നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ദേശീയ അവധി ദിനങ്ങളിലും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഫെബ്രുവരി 27 ഞായറാഴ്ച മുതൽ മാർച്ച് 3 വ്യാഴം വരെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്നും വിദേശികൾക്കും സ്വദേശികൾക്കും കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കും. മിശ്ര വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം രാജ്യത്തുടനീളമുള്ള മറ്റു വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പരമാവധി പേർക്ക് അതിവേഗം വാക്സിൻ നൽകുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം. ഇന്ത്യൻ എംബസിയിൽ കുവൈറ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടന്ന നമസ്തേ കുവൈറ്റ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരാഴ്ച നീളുന്ന പരിപാടികൾ എംബസി ഓഡിറ്റോറിയം നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജും പത്നി ജോയ് സിബിയും ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരി കാലത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ നിരവധി രാജ്യങ്ങളിൽ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് സഹായിച്ചു. ലോകം ഒരു കുടുംബം എന്ന തത്വചിന്തയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. 10 ലക്ഷം ഇന്ത്യക്കാർ കുവൈറ്റിൽ ജീവിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത സൗഹൃദ രാജ്യമായ കുവൈറ്റ് ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ അവരുടെ സന്തോഷത്തിനോടൊപ്പം നമ്മളും പങ്കുചേരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന മുസാഫിർ, ബിൽസലാമ മുന ആപ്പുകൾ ഇനിയൊരറിയിപ്പുണ്ടാകുന്നവരെ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഗാർഹിക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ബിൽസലാമ ആപ്പും കുവൈറ്റിന് പുറത്ത് PCR ടെസ്റ്റ് അക്രഡിഷന് വേണ്ടി ഉപയോഗിച്ച മുന ആപ്പും യാത്രാരേഖകൾക്കുള്ള മുസാഫിർ ആപ്പുമാണ് താൽക്കാലികമായി നിർത്തിവെക്കാൻ കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകിയത്. തീരുമാനം February 23 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിദിന കേസുകൾ കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ രാജ്യത്തെ ഇളവുകൾ പ്രഖ്യാപിച്ചത്. കോവിഡ് കാലത്ത് സേവനം ചെയ്ത എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സാമ്പത്തിക ആനുകൂല്യം നൽകുവാൻ സിവിൽ സർവീസ് കമ്മീഷന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സെയ്ദ് നിർദ്ദേശം നൽകിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും ആനുകൂല്യം നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ ഇതുവരെ സിവിൽ സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടില്ലെന്നാണ് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള അർഹതയുള്ള ജീവനക്കാർക്കാണ് നേരത്തെ ബോണസും റേഷനും നൽകാൻ തീരുമാനമായത്. ശമ്പള സ്കെയിലും കോവിഡ് കാല സേവനം ചെയ്ത ദിവസവും കണക്കാക്കി 2500 മുതൽ 3500 ദിനാർ വരെയാണ് ഓരോരുത്തർക്കും ലഭ്യമാവുക. 2020 February 24 മുതൽ May 31 വരെയുള്ള കാലയളവിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവർക്കാണ് ബോണസ് ലഭ്യമാവുക. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1329 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 614244 ഉയർന്നു. ഒരു മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ 3492 പേർ രോഗമുക്തി നേടി. 20376 പേർ പുതിയ കോവിഡ് ടെസ്റ്റ് നടത്തി. 16658 പേർ ചികിത്സയിലും 316 പേർ കോവിഡ് വാർഡിലും 80 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 6.5% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കുവൈറ്റിൽ നിന്ന് ആട് കയറ്റുമതി 5 മാസത്തേക്ക് വിലക്കി. പ്രാദേശികവും ഇറക്കുമതി ചെയ്യുന്നതുമായ എല്ലാത്തരം ആടുകളുടെ കയറ്റുമതിയും നിരോധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷുറയാൻ ഉത്തരവിട്ടു. March 1 മുതൽ August 1 വരെയാണ് കയറ്റുമതി നിരോധിക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിലുണ്ടാവുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഫർവാനിയ ഗവൺറേറ്റിൽ ജോലി ചെയ്യുന്ന വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കാത്ത വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അലി അൽ മുദാഫ് ഇടപെടണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജൂൺ മുതൽ തങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്നും തങ്ങളുടെ പ്രശ്നത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ഇവർ വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചു. തൊഴിലാളി തർക്കത്തെ തുടർന്ന് കമ്പനിയുടെ ഫയൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കരാർ പ്രകാരം 250 ദിനാർ വേതനമായി നൽകേണ്ടിടത്ത് കമ്പനി വർഷങ്ങളായി 200 ദിനാറാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശമ്പള ഇനത്തിൽ മാസം 50 ദിനാറാണ് കമ്പനി അനർഹമായി പിടിച്ചുവെക്കുന്നതെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. നന്ദി, നമസ്കാരം.